श्रीहरि परमानन्तमुपदेष्टारमीश्वर व्यापक सर्वलोकानां शंकरं शंकराचार्यं केशवं बादरायणं सूत्रपाश्यकृतौ वंदे भगवन्तौ पुनः पुनः सदाशिवसमारंभं शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां बोधानन्तं च कल्याणं मलानन्तमात्मजं सच्चिदानन्तमात्मजं अच्युतानन्तगुरुं അമൃതാത്മാക്കളെ, രാമായണമാസം ചാതുർമാസ്യം. ചാതുർമാസ്യകാലമാണ് രാമായണമാസമായി നാം ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി രാമായണത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. രാമായണങ്ങൾ ഒട്ടു വളരെയുണ്ട്. നിങ്ങൾക്കും എനിക്കും അറിയുന്ന ആദി രാമായണം വാൽമീകി രാമായണമാണ്. അത് സാധാരണന്മാർക്ക് അപ്രാപ്യവുമാണ്. വാൽമീകി രാമായണം 24,000 ശ്ലോകങ്ങളുള്ള രാമായണവും 32,000 ശ്ലോകങ്ങളുള്ള യോഗവാസിഷ്ഠവും ചേർത്ത് 56,000 ശ്ലോകങ്ങളുള്ള വിപുലമായ ഒരു കൃതിയാണ്. അത് ആത്മദൃഷ്ടിയുടെ ഉദാരഭൂമിയിലേക്കുള്ള യാത്രയുമാണ്. അതിൽ ലൗകികമായി പാരത്രികമായി ഒക്കെ ഒരുപാട് ഭാഷകളുമുണ്ട്. ആ രാമായണത്തെ മൂഢമതികൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ആ രാമായണ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വ്യാസൻ 6,000 ശ്ലോകങ്ങളിൽ രചിച്ചു എന്ന് പറയുന്ന പ്രേഷ്ഠ കൃതിയാണ് അധ്യാത്മരാമായണം മൂലം. മറ്റു പലരുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും പുരാണാന്തർഗതമായ ചിന്ത ഇതാണ്. ശ്ലോകങ്ങൾ 6,000 എന്ന് അധ്യാത്മരാമായണം മൂലത്തിന്റെ കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ വീട്ടിൽ ചെന്ന് കൃത്യമായി രാമായണം മൂലമെടുത്ത് എണ്ണി നോക്കിയാൽ 4,200 ശ്ലോകങ്ങളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നീട് പറഞ്ഞ നമ്പർ തെറ്റിപ്പോയി എന്ന് ധരിക്കരുത്. ബ്രഹ്മാണ്ഡ പുരാണം, ഇതേക്കുറിച്ച് വളരെ ഗാംഭീര്യത്തോടുകൂടി പറയുന്ന കാര്യങ്ങളും അധ്യാത്മരാമായണം യഥാർത്ഥത്തിൽ ബ്രഹ്മനാരദ സംവാദമാണെന്നാണ് കൃതി. അതിൽ രാമായണ സംഹിത എന്നാണ് പേര്. ബ്രഹ്മാണ്ഡ പുരാണാന്തർഗതമായ രാമായണ ചിന്തയിൽ ബ്രഹ്മദേവനും നാരദരും തമ്മിലുള്ളൊരു സംവാദം. ബ്രഹ്മദേവനും നാരദനും തമ്മിൽ വളരെ നാടകീയമായ ഒരു മുഹൂർത്തമുണ്ട്. നാരദര് ബ്രഹ്മലോകത്തേക്ക് യാത്രയെ, അവിടെ സത്യലോകത്തിലെത്തിയ നാരദൻ നാല് മുഖങ്ങളിൽ നിന്നും നാൽമറവിൽ തൊഴുകുന്ന നാൽമുഖനെ കാണുകയാണ്. മുനിമാർ സന്തോഷാശ്രുക്കളോടുകൂടി ആ ദേവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കണ്ഡേയൻ ആ നാൽമുഖന്റെ അടുക്കലിൽ നിന്ന് സ്തുതിക്കുകയാണ്. സത്യലോകത്തെത്തിയ നാരദൻ തന്റെ ആത്മപിതാവിന്റെ വിഭൂതികൾ കണ്ട് നിലകൊള്ളുമ്പോൾ നാരദന്റെ അന്തർഗതം അറിഞ്ഞ് ബ്രഹ്മദേവൻ അദ്ദേഹത്തോട് പറഞ്ഞു, മുനി അവിടുന്ന് എന്തോ ചോദിക്കുവാൻ തുടങ്ങുന്നു, എന്തോ അറിയുവാൻ ആഗ്രഹിക്കുന്നു. ചോദിച്ചാലും ദേവ പരംപിതാവേ
അവിടുന്ന് സുഖങ്ങളും അശുഭങ്ങളുമായവയെല്ലാം ഇതിനു മുമ്പ് എന്നോട് ഉണർത്തിച്ചിട്ടുണ്ട്. അല്ലയോ പിതാവേ, കലി ആസന്നമായിരിക്കുന്നു, പരദ്രവ്യത്തിൽ ആളുകൾക്ക് ആഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു, പരസ്ത്രീകളിൽ പുരുഷൻ സുഖം തേടുന്നു, ആരെ സഹായിക്കണമെന്നതിനേക്കാൾ ആരെ ഉപദ്രവിക്കണമെന്ന് മനസ്സ് ലൗകികരുടെ വെമ്പൽ കൊള്ളുന്നു. കടവ് വർത്തമാനമായിരിക്കുന്നു, ക്രയവിക്രയങ്ങളിൽ വഞ്ചനയും കടവും പ്രമാണങ്ങൾ ഉദ്ധരിച്ച് സ്ഥാപിച്ചിരിക്കുന്നു. കളവിനെയും ചതിയെയും അറിവിന്റെ മാനദണ്ഡങ്ങളിൽ പെടുത്തി അവയ്ക്കും ജനങ്ങൾ വിദ്യാദാനത്തിൽ പ്രാധാന്യം കൊടുത്ത് അവയ്ക്ക് പോലും സ്ഥാനമാനങ്ങൾ നൽകുന്നു. മായ അരങ്ങ് തകർത്താടുന്നു, ജനപഥങ്ങളിൽ അന്നവും ജലവും വിൽക്കുന്നു, കലിയുടെ ഇരിപ്പിടമായ മദ്യം മാന്യന്മാരുടെ പാനീയമായി മാറുന്നു. പിതാവേ, കലിക്കിരിപ്പിടമായ സ്വർണത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ജനങ്ങൾ ഭ്രമിക്കുന്നു. പിതാവിനോട് നാരദ ഇതെല്ലാം പറഞ്ഞു പറഞ്ഞു, അല്ലയോ ദേവ, ഈ കലികാലത്തിൽ ഉദ്ധാരണത്തിനുള്ള മാർഗമുണ്ട്, ജീവന്റെ ഉദ്ധാരണത്തിന്റെ സങ്കല്പഭൂമിയത. ഭർത്താവിന്റെ മാതാപിതാക്കളെ സ്ത്രീകൾ പീഡിപ്പിക്കുന്നു, കുട്ടികളെ വിക്രയം ചെയ്യുന്നു, ഒരുപാടുണ്ട്. വളരെ വിപുലമായിട്ടാണ് വർണ്ണന ബ്രഹ്മാണ്ടവരാണ്. ഇതൊക്കെ നാരദർ വായിച്ച് കേൾപ്പിച്ച് പറഞ്ഞു, താൻ ലോകത്തൂടെ സഞ്ചരിക്കുമ്പോൾ സഞ്ചാരിയായ നാരദർ കലികാലത്തിൽ കണ്ട വസ്തുതകളെല്ലാം. കലികാലം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ കാലം അല്ലാതെ മുമ്പല്ല, ഇന്നേക്ക് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പല്ല. ഇതെല്ലാം നാരദർ സഞ്ചാരിയായിട്ട് നിന്ന് കണ്ടു. ആ നാരദർ എന്നിട്ട് ബ്രഹ്മദേവനോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെയുള്ള ജീവന്റെ ഉദ്ധാരണത്തിനുള്ള മാർഗം, എങ്ങനെയാണ് മോക്ഷം ലഭിക്കുക? ബ്രഹ്മദേവൻ സൗമ്യനായി പറഞ്ഞു, നാരദരെ, അതിനുള്ള വഴിയാണ് രാമായണം, അധ്യാത്മരാമായണം. ഒരു ദിവസം ഈ അധ്യാത്മരാമായണത്തിലെ ഒരു ശ്ലോകമെങ്കിലും ഉരുവിടുമെങ്കിൽ നീ മോക്ഷത്തെ പ്രാപിക്കും. വിഷയത്തിന്റെ ഗൗരവമെല്ലാം നാരദർക്ക് ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുത്തു. രാമായണ മഹാത്മ്യം ഒരു പകുതി ശ്ലോകം, അർത്ഥ ശ്ലോകം കൊണ്ടുപോലും മുക്തിക്ക് വഴി തെളിയുമെന്നെല്ലാം പറഞ്ഞിട്ട് നാരദരോട് ബ്രഹ്മദേവൻ പറഞ്ഞു, രാമായണത്തില് ഒരു മന്ത്രമുണ്ട്, രാമഹൃദയം, ശ്രീരാമഹൃദയം. ഈ മന്ത്രത്തെ ആരിന്റെ ചുവട്ടിലോ
തുളസിയുടെ ചുവട്ടിലോ ഇരുന്ന് മൂന്ന് തവണ ജപിക്കുന്നതായാൽ സാത്വികങ്ങളായ സർവ അഭീഷ്ടങ്ങളും സാധിക്കുകയും ജ്ഞാനിയായി തീരുകയും ചെയ്യുന്നതാണ്. വിധിയാവണ്ണം ഈ മന്ത്രത്തെ ഉപാസിക്കുന്നതായ ആഞ്ജനേയന് രാമനുപദേശിച്ച ഈ മന്ത്രത്തെ ആഞ്ജനേയ വിഗ്രഹത്തിന് സമീപത്തിരുന്ന് ഉപാസിക്കുന്നതായ ഗായത്രി പുരസ്സരണം കൊണ്ട് സിദ്ധി ലഭിക്കുന്ന നിലയുണ്ടാവുന്നതാണ്. നാരദരെ ഈ ദിവ്യമായ മന്ത്രം ഏകാദശി നാളിൽ പുരസ്സരണം ചെയ്യുന്നവൻ ദേവേന്ദ്രനാൽ പോലും പൂജിതനായിത്തീരുന്നതാണ്. ഇങ്ങനെ ശ്രീരാമഹൃദയത്തിന്റെ മാഹാത്മ്യവും ബ്രഹ്മദേവൻ നാരദന് ഉപദേശിച്ചു. ഞാൻ അല്പം മാത്രമേ പറയുന്നുള്ളൂ, കാരണം എനിക്ക് പറയാനുള്ള വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് നിങ്ങൾ രാമായണ പ്രഭാഷണം അടച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഒരു പ്രത്യേക ദിശയിൽ ഞാൻ തുടങ്ങുന്നത്. നന്നായോ എന്ന് എനിക്കറിയില്ല. സുപ്രസിദ്ധമായ രാമഹൃദയം, അതേക്കുറിച്ച് നാരദനോട് പറഞ്ഞിട്ട് ബ്രഹ്മദേവൻ ഉപനിഷത് സത്യം കളഞ്ഞെടുത്ത രാമ സൗമിത്രി സംവാദരൂപമായ ശ്രീരാമ സൗമിത്രി സംവാദരൂപമായ രാമഗീതയുടെ മഹാത്മ്യം പറഞ്ഞു. ശ്രീരാമഗീതയെ പഠിക്കുന്നവൻ സമാധിയിലെത്തുന്നവൻ, നിദ്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ജാഗ്രത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുകഴിഞ്ഞ് ഏതൊരവസ്ഥയാണോ ജാഗ്രത്തിനും നിദ്രാദൌ നിദ്രയുടെ ആദിയിൽ ജാഗ്രതത്തിന്റെ അന്ത്യത്തിൽ സാമാന്യമെന്ന നിലയിൽ ഏതൊരവസ്ഥയുണ്ടോ രാമ, അതുതന്നെയാണ് തനതു സ്ഥിതി സമാധി എന്ന യോഗവാസിഷ്ഠ സംബന്ധിയായ ചിന്തയിലേക്ക് നമ്മെ എത്തിക്കുന്ന ഗഹനവും ഗംഭീരവും ആത്മാന്വേഷണത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും വാക്കുമായ ശ്രീരാമ സൗമിത്രി സംവാദ രൂപമായ രാമഗീതയുടെ മഹാത്മ്യത്തെയും നാരദർക്ക് ബ്രഹ്മദേവൻ ഉപദേശിച്ചു. ഒടുവിൽ ബ്രഹ്മദേവൻ പറഞ്ഞു, ഇതെനിക്ക് പറഞ്ഞു തന്നത് സദാശിവനാണ്. സദാശിവൻ തന്നെയാണ് പാർവതിക്ക് ഉപദേശിച്ചത്. ഈ മന്ത്രത്തിന്റെയും ഈ ഗീതയുടെയും രാമായണത്തിന്റെ തന്നെയും പൊരുൾ പൂർണ്ണമായി സദാശിവനല്ല, പകുതി പാർവതിക്കറിയും, അതിന്റെ പകുതി എനിക്കറിയും. അതാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചത്. ഇങ്ങനെ ബ്രഹ്മാണ്ഡ പുരാണം സമ്മതിക്കുന്ന രാമായണം, അധ്യാത്മരാമായണം. രാമായണത്തെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന കാലമാണിത്. എത്രത്തോളം രാമായണത്തോട് നീതി പുലർത്തിയാണെന്ന് എനിക്കറിയില്ല. അപ്പോ വാൽമീകി രാമായണം, ബ്രഹ്മനാരദ സംവാദരൂപമായ രാമായണ സംഹിത, ആ വ്യാസ വിരചിതമായ അധ്യാത്മരാമായണം, പിന്നെ തുടർന്നുണ്ടായിട്ടുള്ള എണ്ണമറ്റ രാമായണം. ഭിന്ന ഭാഷയിലുള്ളതല്ല ഞാൻ പറയുന്നത്, സംസ്കൃതത്തിൽ മാത്രമുള്ളവ. അതിൻ്റെയൊക്കെ വിവർത്തന രൂപങ്ങൾ ഒരുപാടുണ്ടാവും. അനന്തരാമായണം, അത്ഭുത രാമായണം, കാളിദാസ രാമായണം, ഇങ്ങനെ രാമായണങ്ങൾ ഒട്ടനേകം. രാമനെയും രാമായണത്തെയും അവലംബിച്ച് ഏതാണ്ട് മഹാകാവ്യങ്ങളും നാടകങ്ങളും ഒക്കെയായി
രണ്ടായിരത്തിലധികം കൃതികൾ മൂലകൾ വിഭിന്നങ്ങളായ ഭാരതീയവും അഭാരതീയവുമായ ഭാഷകളിൽ ലക്ഷോപലക്ഷം കൃതികൾ അവയെ ഉപജീവിച്ചു വന്നതാണ്. ഈ രാമായണങ്ങളെയും രാമായണ കഥയെ അവലംബിച്ചുണ്ടായിട്ടുള്ള കാവ്യനാടകാദികളെയും ആസ്വദിച്ചും വിമർശിച്ചും ഉണ്ടായിട്ടുള്ള കൃതികൾ അവയും സാധാരണ സംഖ്യകളെയൊക്കെ കടന്നു. അത്ര വിപുലമായൊരു ലോകം ഈ രാമായണത്തിനുണ്ട്. ഏതെങ്കിലും ഒരു മതമോ ഏതെങ്കിലും ഒരു സമൂഹമോ എന്നെങ്കിലും ഇതിന്റെ പ്രചരണം ഏറ്റെടുത്തതുകൊണ്ട് ഉണ്ടായതുമല്ല. ഏറ്റെടുത്തു കഴിഞ്ഞതിനു ശേഷം തുച്ഛകൃതികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും അവ രാമായണത്തിന്റെ മനോഹാരിതയെ കളഞ്ഞു കുളിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും വസ്തുത. ഞാനും നിങ്ങളും ഒക്കെ രാമായണം പഠിക്കാൻ തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് വിശ്വഭാഷയിലെല്ലാം രാമനും രാമായണവും എത്തിക്കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ രാമന്റെയും കൃഷ്ണന്റെയും ശൈവാഗമങ്ങളുടെയും ഒക്കെ സൈദ്ധാന്തിക പഠനങ്ങൾ എത്രയോ സംവത്സരങ്ങളായി വിശ്വമാകെ നിറഞ്ഞു നിൽക്കുന്നു. ഇത്തരുണത്തിൽ രാമായണത്തെ ഒന്ന് അറിയാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് രണ്ടോ മൂന്നോ ക്ലാസ്സിന് അതിനെ കഴിയും. രാമായണം പഠിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ അതിന്റെ അന്തസത്ത ശ്രീരാമഹൃദയ മന്ത്രത്തിലാണെന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ട്. രാമനും സീതയുമൊന്നും നാം ഇന്ന് സങ്കല്പിക്കുന്നവരൊന്നുമല്ല. അതുകൊണ്ട് രാമനെയും സീതയെയും അതിന്റെ തനിസ്വരൂപത്തിൽ അറിയണമെങ്കിൽ ആത്മാവിലൂടെ ബഹുദൂരം സഞ്ചരിക്കേണ്ടി വരും. അത് ക്ലിഷ്ടവുമാണ്. കാരണം രാമായണങ്ങൾ എത്ര ആവർത്തി വായിച്ചാലും എത്ര തലമുറകളിലൂടെ പഠിച്ചാലും രാമായണത്തിൽ നിന്ന് ഒട്ടേറെ ശങ്കകൾ നമുക്കുണ്ടാവും. ഒട്ടേറെ കാര്യങ്ങൾ രാമനെ കണ്ടുകിട്ടിയാൽ ചോദിക്കാൻ തന്നെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. കണ്ടുകിട്ടാത്തത് കൊണ്ട് രാമൻ രക്ഷപ്പെടുക. സ്ത്രീ വിമോചനക്കാർക്ക് സീതയ്ക്കുണ്ടാകാത്ത വിലാപമുണ്ടായി. രാമനെ കണ്ടുകിട്ടിയാൽ രണ്ടു കൊടുക്കണമെന്ന് പോലും തോന്നും. അവര് പരിചയപ്പെടുന്നത് രാമനെയും സീതയെയും ഒന്നുമല്ല, അവരെയാണ്. ഈ കൃതി പഠിക്കാൻ പോകുമ്പോ വലിയ മാറ്റം ഉണ്ടാവും. ഭാരതത്തിന് വർണ്ണധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളും എന്ന് പറഞ്ഞ് രണ്ട് ധർമ്മങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് 16 വിധ സംസ്കാര ധർമ്മങ്ങളുണ്ട് ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ. ഇതൊക്കെ ഉള്ളവർ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള സന്ദേശങ്ങളാണിവ. ഇതൊന്നും ഇല്ലാത്തവർ വായിച്ചാൽ മനസ്സിലാകുന്നതുമല്ല. ഇത് ഭാവിക്കാൻ പോലും പറ്റുന്നിടത്തല്ല നാം ഇന്ന് പലപ്പോഴും നിൽക്കുന്നത്. മാതാവിന്റെയും പിതാവിന്റെയും പുത്രന്റെയും പുത്രിയുടെയും രാജാവിന്റെയും എല്ലാം ധർമ്മങ്ങളെ ഭാരതം അടക്കുന്നത് വർണ്ണധർമ്മത്തിന്റെയും ആശ്രമധർമ്മത്തിന്റെയും സദാചാര മൂല്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. അവയൊക്കെ നഷ്ടപ്രായമായ ഒരു ജനതയ്ക്ക് ഭൂതഭൗതിക പ്രപഞ്ചത്തിന്റെ ആദിമതലങ്ങളിൽ അവന്റെ പിതൃപിതാമഹന്മാർ എഴുതിവെച്ച
മഹൽ സത്യത്തെ വായിക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയില്ല. ഈ പരിമിതികൾ ആദ്യം നാം മനസ്സിലാക്കിയിട്ട് വേണം ഈ ഗ്രന്ഥം വായിക്കാൻ. അതിലെ അന്യൂനമായ ഭാഷയിലൂടെ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയണമെങ്കിൽ കോശകോശാന്തരങ്ങളിൽ പൂർവസ്മൃതികൾ ഉണർത്തുന്ന പിതൃപിതാമഹ സംപ്രാപ്തമായ അറിവിന്റെ ആന്തോളനങ്ങളിലൂടെ പുറകോട്ട് സഞ്ചരിക്കാൻ കഴിയണം. പതിവായി ഇവിടെയും രാമായണം വായിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാ കൊല്ലവും രാമായണം നിങ്ങൾ വായിക്കുന്നു. രാമായണം ആദിയിൽ തന്നെ ജഗത്പിതാക്കളെ അവതരിപ്പിക്കുന്നു. രാമായണം എന്താണെന്ന് പൂർണ്ണമായി അറിഞ്ഞ സദാശിവനും പകുതി സദാശിവനിൽ നിന്ന് അറിഞ്ഞ് പകുതി ഉൾക്കൊണ്ട പാർവതിയും ബ്രഹ്മാണ്ട പുരാണ പ്രകാരം. നാരദൻ ലോകത്തോടുള്ള അനുകമ്പ കൊണ്ടൊരു ചോദ്യം ചോദിച്ചതാണ് ബ്രഹ്മദേവനോടെന്ന് ബ്രഹ്മദേവൻ പറഞ്ഞതുപോലെ വിവാഹമെന്ന സംസ്കാരകർമ്മം കഴിഞ്ഞുടനെ പാർവതി ചോദിക്കുന്നിടത്താണ് രാമായണം ഉദയം ചെയ്യുന്നത്. വിവാഹം ഒരു സംസ്കാരകർമ്മമാണ്, ഗർഭാധാനം ഒരു സംസ്കാരകർമ്മമാണ്. ഇന്നല്ല, പൗരാണിക കാലം. പുണ്യാഹവും ഉദകപൂർവവും സപ്തപതിയും പാണിഗ്രഹണവും എല്ലാം അടങ്ങുന്ന വിവാഹമെന്ന സംസ്കാരകർമ്മം ശതം ജീവയെന്ന ഇരുക്കും കഴിഞ്ഞ് മൃത്യുവിന് കൊടുക്കാൻ ഒരു പുത്രനെ ആഗ്രഹിക്കുന്ന പിതാവിന്റെ സങ്കല്പതലങ്ങളിൽ മാതാവിന്റെ സ്വപ്നഭൂമിയിൽ ആദ്യമുദയം ചെയ്ത ജീവന്റെ ഭൂമിയിലേക്ക് വരാനുള്ള ആഗ്രഹത്തെ ചേർത്തുവച്ച പിതൃസങ്കല്പത്തിന്റെയും മാതൃസങ്കല്പത്തിന്റെയും സംയോഗത്തിന്റെ സംസ്കാരമാണ് ഗർഭാധാനമെങ്കിൽ അതിനു മുമ്പ് വിവാഹമെന്ന സംസ്കാരം കൊണ്ട് പൂരിതയായിത്തീർന്ന ഭാര്യ ഭർതൃഭര പരദേവതയുടെ പാദാന്തികത്തിലിരുന്ന് ഗുരുവായി സ്വീകരിച്ച് ഈ പ്രപഞ്ചത്തിന്റെ അസ്ഥിരതയെ ആ നാവിൽ നിന്ന് ബോധ്യപ്പെട്ട് കാമനകളേതുമില്ലാതെ പരേച്ഛയിലോ അനിച്ഛയിലോ സന്തതിക്കു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, പ്രജാതന്തുവിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, അതിനു മുമ്പ് നേടേണ്ടുന്ന ഒരറിവിന്റെ ആദിഭൂതം രാമായണ കാവ്യത്തിലുണ്ട്. ദേവി പാർവതി പരമേശ്വര സന്നിധിയിലെത്തി പതിദേവനെ നമസ്കരിച്ച് ചോദിച്ചതു തന്നെ ലോകതത്വമാണ്. ദേവ ദേവദേവ എന്താണ് ലോകതത്വം? പരമേശ്വരൻ പറഞ്ഞു, നീ ധന്യയാണ് ദേവി, നീ എന്നോട് ലോകതത്വം ചോദിച്ചല്ലോ, ഞാൻ ഉള്ളതിൻ വണ്ണം പറയാം, അതാണ് രാമതത്വം. ദേവിക്ക് ആഗ്രഹം ജനിക്കുമാറ് പരിണാമബുദ്ധിയിൽ ദേവൻ കഥാരൂപത്തിൽ രാമായണം പറയാൻ തുടങ്ങുന്നതാണ്. അധ്യാത്മരാമായണം മൂലത്തിലും അതിന്റെ വിവിധ ഭാഷാന്തരങ്ങളിലും കാണുന്നത് നിങ്ങൾക്ക് പൊതുവെ പരിചയം മൂലം അഥവാ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ എങ്കിൽ എഴുത്തച്ഛന്റെ രാമായണത്തിൽ തന്നെ ഉമാമഹേശ്വര സംവാദം എന്നൊരു ഭാഗമുണ്ട്. അതില് ദേവി പാർവതിയോട് ശിവൻ രാമതത്വമാണ് ലോകതത്വമെന്ന് പറഞ്ഞിട്ട് രാമരാവണ യുദ്ധം കഴിഞ്ഞ് ലങ്കയിൽ നിന്ന് തിരിച്ചെത്തിയ രാമൻ അയോധ്യയിൽ അഭിഷേകം ചെയ്യപ്പെട്ട് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു, ആഞ്ജനേയൻ മാത്രം പോയില്ല.